ഇന്നലെയോളം എന്തെന്നറിവില്ല, ഇന്നിനി നാളെയോ എന്തെന്നറിവില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. അയ്യോ, കിളവൻ പട്ടി തുടങ്ങി കാലം തന്നെ പാരായണം. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. കണ്ടില്ലെന്ന് നടിക്കണ്ട, കണ്ടോണ്ട് നേരം വെളുത്തില്ല, അതിനൊപ്പം കെട്ടിച്ചവഞ്ഞ് ഇറങ്ങിയിരിക്കുക. മനുഷ്യനെ മെനക്കെടുത്താൻ ഇങ്ങനെ പെമ്പിള്ളേരെ വായി നോക്കി നിന്നിട്ടാ ഷുഗറും ബി പിയും കുറയാത്തത്. മനുഷ്യ മാളികാമുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. അവളുടെ ഒരു ശൃംഗാരം, അയ്യടാ, ശൃംഗരിക്കാൻ പറ്റിയൊരു പട്ടരും. നിന്റെ കോന്തം കാമുകനെക്കാളും കൊള്ളാടി എഴുന്നള്ളിയില്ലേ ആ നീർക്കോലി. പണ്ടേ എനിക്ക് ഇതാണി കോലം, ഓ നന്നേ മെലിഞ്ഞ ഒരു കോലം. പണ്ടേ എനിക്കിതാണ് കോലം, ഓ നന്നേ മെലിഞ്ഞ ഒരു കോലം. ഫാഷനും ലോഷനും മീശ പോലും പലവട്ടം വടിച്ചിട്ടും പണ്ടേ എനിക്കിതാണ് കോലം. ഹായ്, ഗുഡ് മോർണിംഗ് മിനിക്കുട്ടി. അപ്പോഴും കാലം തന്നെ നല്ല മൂടിലാണല്ലോ. മനുഷ്യ മനസ്സ് സംഗീത സാന്ദ്രമായാലേ പ്രേമം ഉദിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണെന്ന് അറിയോ? ആരാ അപ്പോട്ടാ? മിനിക്കുട്ടിയുടെ സ്വന്തം അപ്പൂസ്. ഞങ്ങളുടെ കൺകണ്ട ദൈവമേ, എന്നത്തെയും പോലെ ഇന്നത്തെ ദിവസവും ഈ സോഡാ കമ്പനി അടിവെച്ചുയരാനും ഞങ്ങളെ നാലു പേരെയും ഐക്യത്തിൽ നിലനിർത്താനും ഞങ്ങളെ സഹായിക്കണമേ. ഞാനാണ് അപ്പു. ഈ സോഡാ കമ്പനിയിലെ നാലു പേരിൽ കവിഹൃദയമുള്ള ആളാണ് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളാരും ദേഷ്യപ്പെടരുത്, കാരണം പാരടിക്കവിയാണേ. ും മുയലാടും ചെല്ല പങ്കിളി എന്റെ ബാലഗോപാലനെ എന്ന ദേവി. പാല് പോലുള്ള ഒരു പുഞ്ചിരി തൂകുന്ന മിനിക്കുട്ടി, ഞങ്ങൾ തോടാ നിറയ്ക്കുമ്പം പാടണ പാട്ടൊന്ന് കേളടി. വെള്ളം കോരി നിറച്ചിട്ട് ഗ്യാസ് നിറയ്ക്കണ കാണടി. എല്ലും തോലുമായുള്ള ഒരു കോലമേനിക്കന്റെ തൈലടി. എന്റെ അമ്മേ. ഏ മനുഷ്യ, താഴെ കുപ്പി പൊട്ടിതാ, നിങ്ങളുടെ ചങ്ക് പൊട്ടിതല്ല. ഏ അങ്ങനെയാ? അവനെ എന്ന് ഞാൻ നിന്ന് ശരിപ്പെടുത്ത. ഞങ്ങൾ ചെല്ലട്ടെ. കാലത്തന്നെ കുപ്പി പൊട്ടിച്ചല്ലേ? കുപ്പിയല്ല മിനിക്കുട്ടി, എന്റെ ഹൃദയമാ പൊട്ടിയത്. എന്റെ ഹൃദയമാണ് പൊട്ടിയത്. കാശ് മുടക്കണ എനിക്ക് അതിന്റെ വിഷമം അറിയൂ. ഈ കമ്പനിയുടെ പേര് ഫോർ ഏസസ് എന്നല്ല, ഫോർ ആസസ്. അതായത് നാല് കഴുതകൾ, അതിൽ പ്രധാന കഴുത നീ. എവിടെ പോയ മറ്റേ കഴുതകൾ? അവരൊക്കെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പോയിരിക്കുക. ചേട്ടനി നിസ്സാര കാര്യത്തിൽ എന്നെ തള്ളിയിട്ടത് തീരെ ശരിയായില്ല. നിസ്സാര കാര്യോ? തുടക്കം പാറ്റ നിസ്സാര കാര്യാ? 75 വയസ്സാണ് സോഡയിൽ പിന്നെ പാറ്റല്ലാണ്ട് പിന്നെ പൂച്ചനെ പിടിച്ചാൽ പറ്റോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചപ്പോ അതിനകത്തു നിന്ന് ഒരു ആണി, അതിനാരും സമാനം പറയും. അതിന് മുമ്പത്തെ ആഴ്ച ഐസ്ക്രീം പാർലറിൽ നിന്നൊരു ഐസ്ക്രീം കഴിച്ചപ്പോ അതിനകത്തൊരു ലവ് ലെറ്റർ, അതിനാരും സമാനം പറയും. അല്ല ചേട്ടാ, ഈ പാറ്റ എങ്ങനെ സോഡാ കുപ്പിക്കകത്ത് കയറി? അതെനിക്ക് എങ്ങനെ അറിയാം? ഓട്ടെ ചേട്ടാ, അബദ്ധങ്ങളൊക്കെ മനുഷ്യന് സാധാരണ സംഭവിക്കുന്നതല്ലേ. ചേട്ടാ കണക്ക് നോക്കി നോക്കാനൊന്നുമില്ല. പുഷ്പോലെ സിനിമാ വീക്കിൽ വാങ്ങി നടക്കാൻ 100 രൂപ എനിക്ക് ഇങ്ങോട്ട് വരണം. എനിക്ക് ഇപ്പൊ കിട്ടണം. ഇപ്പഴാ ഇപ്പൊ കിട്ടണം. ഇപ്പൊ ഞാൻ അവിടുന്ന് തരാനാ. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒരു 25 രൂപ എനിക്ക് കൂട്ടുകാരൻ തരാണ്ട്, പിന്നെ ഒരു 50 രൂപ ചിട്ടിയുടെ ബാക്കി കിട്ടാണ്ട്. അപ്പൊ എത്രേ? 75 പിന്നെ ഒരു 100 രൂപ അല്ലറ ഇല്ലറായിട്ട് കിട്ടാണ്ട്. അപ്പൊ എത്രേ? 175. ചേട്ടന് ഞാൻ തരാനുള്ള 150 രൂപ അല്ലേ? അപ്പൊ 175 150 കണ്ട ബാക്കി എത്രണ്ട്? 25 ആ 25 അപ്പൊ തരും. അയ്യോ, ഞാൻ സാബു, വീണെടുത്ത് കിടന്ന് ഉരുളുന്നവൻ എന്നൊക്കെ എല്ലാവരും എന്നെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങനെ എന്നെ കുറിച്ച് പറയില്ലെന്ന് എനിക്കറിയാം, ഉറപ്പ്. ഞാനാണേ ബാലൻ. ഞാൻ എന്താണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ പ്രവൃത്തി കണ്ടിട്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് തീരുമാനിക്കി. ഈ നുറുക്കെന്താ വില? ആ 50 പൈസ. 50 പൈസ നുറുക്കിന്? 1 50 പൈസ. ദൈവമേ, അരിയുണ്ടാക്കി വട്ടൽ നുറുക്കിന് 50 പൈസ. ആ ഈ കപ്പലിന്റെ വില? കപ്പലിന്റെ കിലോ 40 രൂപ. 40 രൂപ? ഈ മണ്ണെണ്ണ കപ്പള്ളിക്ക് 40 രൂപ? അതേടോ. ഈ പൊരി എന്താ വില? താൻ എന്തായി കാണിക്കുന്നേ? അയ്യോ,
हलो इन आलामो എന്റെ പേര് ദിലീപ്. എനിക്കും എന്റെ ചങ്ങാതിമാർക്കും ഖുശ്ബു എന്ന് പറഞ്ഞ ജീവനാ എന്ന് വെച്ചാ ജീവന്റെ ജീവൻ. ഇപ്പൊ തന്നെ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. പിന്നെ പ്രശ്നമായോ? ഓക്കലാണ് സ്റ്റേഡിയം. എന്റെ അമ്മ ഇത് സീരിയസ് ആണ്. എസ്റ്റേഡിയം തന്നെ വാ വാ. എന്റെ അവിടെ ഒരു ബഹളം. ഏതാണ് ഈ പാർട്ടി? ഒരു പരിചയമില്ല. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഞാനൊരു തിയേറ്റർ മാനേജരാ. ഈ എബ്രഹാം ജോൺ ഉണ്ടല്ലോ, ഞങ്ങൾ അടുത്ത് ബുക്ക് ചെയ്ത പടം കുടുംബം ഒരു കാതലാ. എന്നിട്ടാണ് കൊടുത്തയച്ചതോ സെക്സ് ഒരു കാതൽ. ഏത് തിയേറ്ററില്ല? ഇപ്പൊ പടം കാണാൻ ആള് കൂടി ഇരിക്കാ അവിടെ. അവരെ ഞങ്ങളുടെ കൈ കിട്ടിയ തല്ലി കാലൊടിക്കും പറഞ്ഞേക്ക്. അവനോട് പറഞ്ഞേക്ക് മര്യാദക്ക് ഞങ്ങളെ വന്ന് കാണാൻ, ഇല്ലെങ്കിൽ അവൻ ഇവിടെ താമസിപ്പിക്കുന്ന നിങ്ങളുടെ കൈയും കാലുമായിരിക്കും തല്ലി പിടിക്കാൻ പോണത്. വേടാ ഇപ്പൊ മതിയായല്ലോ. ഞാൻ അപ്പഴേ പറഞ്ഞതാ, എന്റെ അപ്പാവ് ശ്രീധരൻ തന്ന പണം വല്ല ബ്ലേഡിലും കൊണ്ടിട്ടാ മതിന്ന്. അപ്പൊ ഇത് ഞാൻ ഉടനെ വീടുണ്ടാക്കണം, വാടകയ്ക്ക് കൊടുക്കണം. ഇപ്പൊ എന്തായി? ഇനി കൈയും കാലില്ല നടന്ന മനുഷ്യ. എന്താണ് ഈ കൈയും കാലും ഇല്ലാത്ത സ്വാമിയെ കാണാൻ ഭയങ്കര ബോറായിരിക്കില്ലേ? നിങ്ങളൊക്കെ കൂടെ ഞങ്ങളെ കുത്തുമാല എടുപ്പിച്ചടങ്ങു. ഖുശ്ബു ഖുശ്ബു എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ പടം കാണാൻ നടക്കില്ലല്ലാതെ ഇതുവരെ 5 പൈസയുടെ വരുമാനം ഈ കമ്പനി കൊണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒന്ന് പോതല്ലേ. എന്റെ പൊന്നു മാരിയമ്മേ, ഇതിന്റെ അടിയിൽ ഉണ്ടായിരുന്ന ആട്ടക്കാരി പറഞ്ഞയച്ച പാടെ എനിക്കറിയാവൂ. ഇനി ചാട്ടക്കാരിയെ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയച്ചേരണേ എന്റെ ഗുരുവായൂരപ്പ. ആ പെണ്ണിന്റെ വായി നോക്കി നിൽക്കാം. ജോണേട്ടൻ അവിടെ ഇല്ലാത്തത് ജോണേട്ടന്റെ ഭാഗ്യം. ദാഹശമനം അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി. അത് തണ്ട എബ്രഹാം ജോൺ. അത് നന്നായി, ഇല്ലെങ്കിൽ അവന്മാര് ശരിക്കും സാമ്പിൾ ഇട്ടേനെ. വിപ്ലവകരമായ ഓരോ മാറ്റത്തിന്റെയും പുറകിൽ മർദ്ദനത്തിന്റെയും ശകാരത്തിന്റെയും കഥകൾ ഏറെ ഉണ്ടാവും. കുടുംബ സദസ്സുകൾ കുടുംബം ഒരു കാതൽ, സെക്സ് ഒരു കാതലാക്കി മാറ്റാൻ കഴിവുള്ള വേറെ ഏത് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഈ സിറ്റിയിൽ? ടെൽ മീ. അത് ശരിയാ, സെക്സ് ഒരു കാതൽ, ഇടി ഒരു കാതലായി മാറിയതേ. നീർക്കോലി, നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയാതെ, നിനക്കൊക്കെ അറിയാമോ കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണൂണ്ണി തരകൻ എന്ന് പറയുന്ന എന്റെ അപ്പൻ ഉണ്ണാതെ കെട്ടിപ്പിടിച്ചോണ്ട് കടന്നിരുന്ന വെറും 50,000 രൂപയും കൊണ്ട് രായിക്ക് രാമാനം കടന്നു കളഞ്ഞവനാണ് ഈ മഹാനായ എബ്രഹാം ജോൺ. ഇപ്പൊ എന്റെ ലെറ്റർ ഉണ്ട്, നിനക്കറിയോ? എന്താണ് എന്റെ ആസ്തി നിനക്കറിയോ? 500 രൂപ. അറ്റ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. ഇനിയും ഇടി മൊന്ത പോലെ വരുമ്പോ അനിയന്മാർ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനിത് കുടിച്ചോട്ടെ. ഇതിന്റെ പേരും സോഡ എന്നാണോ? കഷ്ടം.